ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ജയപാൽ സുമാരൻ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് ഒരുപാട് കൂട്ടുകാർ വീണ്ടും ചോദിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസിനും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിരമായ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചേട്ടന് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, ഈ നമ്മൾ റോ മെറ്റീരിയൽസ്, അത് എവിടെ നിന്നാണ് കിട്ടുന്നത്, അത് എന്ത് വിലയാകും, അത് എങ്ങനെയൊക്കെയാണ് ചേട്ടൻ അത് കളക്ട് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ അത് ബേസിക്കലി ഞാൻ ചെയ്യുന്ന ഈ ഒരു മിനിയേച്ചർ കലയിൽ നമുക്ക് കിട്ടുന്ന ഈ റോ മെറ്റീരിയൽസ് അത് എന്തൊക്കെയാണെന്ന് ഞാൻ അതിൻ്റെ ബേസിക് കാര്യങ്ങൾ, നമ്മൾ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, അതായത് ഫോറക്സ് ഷീറ്റ്, അത് ഉപയോഗിക്കുന്ന ഗ്ലൂ ആയ ഫെവിബോണ്ട്, ഫ്ലക്സ് സ്റ്റിക്ക്, അങ്ങനെയുള്ള പശകളും കാര്യങ്ങളും, അതിൻ്റെ ഡീറ്റെയിൽസും, ടയർ ഉണ്ടാക്കുന്ന ഇത് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് മുൻ വീഡിയോസിൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഇതിൻ്റെ അകത്തെ ചെറിയ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളും ആ മെറ്റീരിയൽസും നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നു, അതെങ്ങനെ കളക്ട് ചെയ്യുന്നു, ഞാനതെന്താണ് ഉപയോഗിക്കുന്നതെന്ന് ഒന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ പെട്ടെന്ന് തന്നെ കുറച്ചുകൂടി സ്പീഡിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് പെട്ടെന്ന് ആദ്യം തന്നെ പറയാം, വണ്ടിയുടെ ഒരു ബേസിക് രീതിയിൽ തന്നെ തുടങ്ങാം. നമുക്ക് ചെയ്സ് അല്ലെങ്കിൽ ടയർ, അതിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ ചെയ്സിൽ, നമ്മുടെ വണ്ടിയുടെ ചെയ്സിൽ ടയറിന് വേണ്ടിയിട്ട് അതിൻ്റെ അകത്തിടാൻ ബോൾ ബെയറിംഗ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബോൾ ബെയറിംഗിനായിട്ട് എന്ത് ബോൾ ബെയറിംഗ് ആണ്, ഇത് എവിടെ കിട്ടും എന്ന് പലരും ചോദിച്ചു. ഇത് ശരിക്കും ടൂൾസ് കടയിലാണ് ഇത് കിട്ടുന്നത്. അതായത് നമ്മുടെ കട്ടിംഗ് മെഷീൻ, മറ്റേ ഗ്രൈൻഡിങ് മെഷീൻ ഉൾപ്പെടെ ചെറിയ ഈ കാർപ്പൻട്രി വർക്കുകളും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കട്ടർ മെഷീനൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ചെറിയ റൂട്ടർ ബിറ്റ് പോലത്തെ ചെറിയ എന്താണ് ഈ ബോൾ ബെയറിംഗാണ് നമുക്ക് ഈ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കാരണം നമ്മുടെ ടയർ ചെറുതാണ്, അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ പല ടൈപ്പ് ബോൾ ബെയറിംഗ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ മൈനൂട്ട് ബെയറിംഗ് തൊട്ട് മുകളിലോട്ടുണ്ട്. അപ്പോൾ അതിന് പല നമ്പറിലാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇതാ ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇതാണ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ചെറിയ ബെയറിംഗ്. ഇതിൻ്റെ നമ്പർ ഞാൻ വിട്ടുപോയി, 600 something ആണ്, 635 695 അങ്ങനെ എന്തോ ഒരു നമ്പറാണ് ഇതിനെ. അപ്പോൾ ഇതാണ് ഏറ്റവും ചെറിയ ബെയറിംഗ്. ഇതിൻ്റെ ഇൻസൈഡ് ഡയ എന്ന് പറയുന്നത്, അതായത് ഇന്നർ ഡയ എന്ന് പറയുന്നത് 5 mm തന്നെയാണ്, പക്ഷേ പുറമത്തെ ഡയ കുറച്ചുകൂടെ ചെറുതാണ്. അപ്പോൾ നമുക്ക് പക്ഷേ ഇതിൻ്റെ തിക്നെസ് ഒരു 4 mm ഉള്ളൂ, അങ്ങനെ ഏറ്റവും ചെറുത്. അപ്പോൾ അത് ഒരെണ്ണം കാണിക്കാം. പിന്നെ ഇനി അതിൻ്റെ വലുത്, ഇപ്പോൾ ഞാൻ കോമൺ ആയിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാ ഈ ബെയറിംഗാണ്. ഇതിന് 625 എന്ന നമ്പറാണിത്. അപ്പോൾ ഇതിൻ്റെ ഇന്നർ ഡയയും ഈ പറഞ്ഞ പോലെ 5 mm തന്നെയാണ്. ഇതിൻ്റെ ഔട്ടർ ഡയ എന്ന് പറയുന്നത് 16 mm ആണ്, അതായത് 1.6 cm. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു തിക്നെസ്സും 4 mm തന്നെയാണ് കണ്ടുള്ളൂ. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ബെയറിംഗ്. ഇതാണ് ഇനി ഒരല്പം കൂടെ വലിയ വണ്ടികൾ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ അതിൻ്റെ വലുതായ ഈ ഒരു ബെയറിംഗ് ഉപയോഗിക്കാം. ഇതിന് 635 എന്ന നമ്പറാണിത്. ഇതിനും ഇൻസൈഡ് 5 mm തന്നെയാണ്. ഇത് ഒരു 5 mm ഉണ്ട് തിക്നെസ്. അപ്പോൾ ഇത് 2.4 ഉണ്ട് ഇതിൻ്റെ ഔട്ടർ ഡയർ. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഈ മൂന്ന് ബെയറിംഗും ഈ ആദ്യം കാണിച്ച രണ്ട് ബെയറിംഗിനും 20 രൂപയും ഇപ്പോൾ കാണിച്ചതിന് 40 രൂപയാണ് വില. ഇത് ടൂൾസ് കടയിൽ കിട്ടും. അപ്പോൾ കോട്ടയത്തുള്ളവർക്കാണെങ്കിൽ പുളിമൂട് ജംഗ്ഷൻ, കോട്ടയം ടൗണിലെ പുളിമൂട് ജംഗ്ഷനിൽ CPM എന്നൊരു ഷോപ്പുണ്ട്. ഞാൻ അവിടെ നിന്നാണ് വാങ്ങുന്നത്. അവിടെ ആകുമ്പോൾ ഇതിന് സ്റ്റോക്ക് ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് അവൈലബിളാണ് എപ്പോഴും. ഇത് ബെയറിംഗിൻ്റെ കാര്യം. ഇനി നമുക്ക് അടുത്തൊരു കാര്യത്തിലേക്ക് കിടക്കുവാണെങ്കിൽ, ഞാനിങ്ങനെ ഇത് നമ്മൾ ടയറുകൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഈ ബെയറിങ്ങിനുള്ളിൽ ഇടാനായിട്ട് നമ്മൾ എന്ത് സാധനമാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞത്. അപ്പോൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ പേനയുടെ റീഫില്ലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എന്ത് റീഫിലാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് ഇതാ നിങ്ങൾ കണ്ടോളൂ, ഇതൊരല്പം വണ്ണമുള്ള, അതായത് 4 mm അല്ലെങ്കിൽ 5 mm ഡയുള്ള നമ്മുടെ ജെൽ പേനയുടെ ഏതെങ്കിലും ഏത് മോഡൽ, ഇപ്പോൾ ആഡ് ജെൽ അങ്ങനെയുള്ള ഒരുപാട് പേന കമ്പനികളുണ്ട്, അതിൻ്റെയൊക്കെ ഒരു റീഫിലാണ്, കാലിയായ റീഫിലാണ്. ഇതെനിക്ക് പേപ്പർ മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെ കിട്ടും, ഞാൻ ഇങ്ങനെ പോയി കളക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ അവരോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ എന്നെ അറിയാം. അതുകൊണ്ട് ഞാൻ കോട്ടയത്തുള്ള ഒരുപാട് ഷോപ്പുകൾ ഞാൻ പറയാറുണ്ട്. അപ്പോൾ അവരെടുത്ത് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് നോക്കും. സാധാരണ എല്ലായിടത്ത് കളയുക ചെയ്യാം, ഞാനിത് പോയി ചോദിച്ച് അങ്ങനെ മേടിക്കുന്നതാണ്. അപ്പോൾ നമ്മളതിൽ നാണക്കെടുത്ത് വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്തിട്ട് മേടിക്കുന്നതാണ്. അപ്പോൾ ഇത് കണ്ടോളൂ, രണ്ട് ടൈപ്പ് വണ്ണമുള്ള. ഇത് ഒരു 6 mm ഏതാണ്ട് 7 mm അടുത്ത് വണ്ണമുള്ള ജെൽ പേനയാണ്. ഇത് ഏത് പേനയാണെന്ന് എനിക്കറിയില്ല, ആഡ് ജെല്ലിൻ്റെ തന്നെ ഏതൊരു പേനയാണ്. അപ്പോൾ ഇങ്ങനെ പല ടൈപ്പ് പേനയ്ക്ക് പല ടൈപ്പ് വണ്ണമുള്ള റീഫിലാണ് വരുന്നത്, കണ്ടോളൂ. ഇങ്ങനെയുള്ള ഒരു വലിയൊരു കളക്ഷൻ എനിക്കുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കളക്ട് ചെയ്ത് നോക്കും. അപ്പോൾ ഏത് ബെയറിംഗ് ആണോ വരുന്നത് ആ ബെയറിംഗിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്, കണ്ടോളൂ. ഇതാണ് ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ബെയറിംഗിലേക്ക്. ഇതിപ്പോൾ ലൂസാണ്, ഇത് 4 mm ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ 5 mm ഉള്ളതുണ്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്കില്ല. ആ സാധനമാണ് നമ്മളിതിൻ്റെ കറക്റ്റ് ഫിറ്റായിട്ടിരിക്കും. അപ്പോൾ അതിലോട്ട് കൊടുത്താൽ നമുക്ക് ഫ്രണ്ട് വീലോ ബാക്ക് വീലോ ഇതിൻ്റെ ആക്സിലായിട്ട് ഉപയോഗിക്കാം. ഇനി ഇതിനു വേണ്ടി തന്നെ നമ്മൾ മറ്റൊരു സാധനം കൂടെ ഞാൻ പരിചയപ്പെടുത്താം. നിങ്ങൾക്കറിയാവുന്നൊരു കാര്യമാണ് ഇതാ ഈ ഒരു സ്റ്റിക്ക്. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും, കാരണം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ പല്ല് കുത്താനായിട്ട്
പല്ലിനിടയിൽ കുത്താനായിട്ട് നമ്മൾ ഹോട്ടലുകളിൽ കാണാറുണ്ട്. പിന്നെ നമ്മൾ വലിയ നമ്മുടെ ഇതൊക്കെ റിസപ്ഷൻ നടക്കുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ഫുഡ് അല്ലെ നമ്മളിങ്ങനെ കുത്തിയെടുത്ത് കഴിക്കാനായിട്ട്, അതായത് നമ്മൾ ക്യാരറ്റൊക്കെ നമ്മൾ ഇങ്ങനെ കുത്തിയെടുത്ത് കഴിക്കാനായിട്ടുള്ളൊരു സ്റ്റിക്കാണ് ഇത്. നമുക്ക് ഒരു പാക്കറ്റായിട്ടൊക്കെ മേടിക്കാൻ കിട്ടും, നമ്മുടെ സാധാരണ സ്റ്റേഷനറി കടകളിൽ കിട്ടും. ഇത് പല വണ്ണമുള്ളതുണ്ട്. ഇതൊരു 3 mm വണ്ണമുള്ള ഷീറ്റാണ്, ഇത് പീസാണ്. ഇത് ഇത്ര നീളമേ ഉള്ളൂ, ഇതിപ്പോൾ ഏതാണ്ട് ഒരു 15 cm നീളം കാണും. ഇതുപോലെ തന്നെ ഇതിൻ്റെ വണ്ണമുള്ളതുണ്ട്, കണ്ടോളൂ 5 mm വണ്ണമുള്ളത്. ഇതിപ്പോൾ ഞാൻ അതിൻ്റെ മുറിച്ച പീസുകളാണ്. ഇത് ഏകദേശം ഒരു 30 cm നീളമുള്ള പീസുകളാണ്. ഇത് നമുക്ക് എത്ര വേണമെങ്കിലും കിട്ടും, ഒരു പാക്കറ്റിൽ ഏതാണ്ട് 20 എണ്ണങ്ങാണ്ടുണ്ട്, ചെറിയ വിലയുള്ളൂ. അപ്പോൾ ഇത് മേടിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഈ ബെയറിങ്ങിനുള്ളിൽ ബാക്ക് വീലിന് വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഫിറ്റായിട്ട് ഇടാൻ പറ്റും ബെയറിങ്ങിനുള്ളിൽ. അപ്പോൾ ഇത് ഒരു മെത്തേഡാണ്. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ കളക്ട് ചെയ്ത് മേടിക്കുന്ന സാധനങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു. ഇനി അടുത്തത് നമുക്ക്, ഞാൻ ഒറ്റക്കമ്പി വയറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, ഇലക്ട്രോണിക്സ് കടയിൽ കിട്ടുന്നത്. അതാണ് നമ്മൾ ഗ്ലാസ്സിന് ബീഡിംഗ് ആയിട്ടും പിന്നെ നമ്മുടെ സീറ്റിൻ്റെ ബാക്കിൽ നമ്മൾ കമ്പി പിടിക്കുന്ന ആ കമ്പിയായിട്ടും പിന്നെ ചെറിയ ചെറിയ കമ്പികളും മിററിൻ്റെ കമ്പിയൊക്കെ ആയിട്ട് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒറ്റക്കമ്പി വയർ ബ്ലാക്ക് കാണിച്ചിരുന്നു. അതിൻ്റെ തന്നെ നമുക്കിതാ, ഇത് അതിൻ്റെ റെഡാണ്, ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്. അപ്പോൾ ഈ KSRTC ബസ്സുകളിലെല്ലാം മിക്കവാറും സീറ്റിൻ്റെ ബാക്കിലുള്ള കമ്പി എന്ന് പറയുന്നത് മഞ്ഞയാണ്, അതായത് കോട്ടിങ്ങുള്ള മഞ്ഞ കമ്പിയാണ്. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് ഈ മഞ്ഞ നിറം നമുക്ക് ഉപയോഗിക്കാം. ഇതാണ് ഇത്, ഇതിൻ്റെ ഗുണം ഇതാണ്, വളച്ചാൽ ആ വളച്ചപടി നിരിഞ്ഞോളും, കുഴപ്പമില്ല. നമ്മൾ സാധാ വയറ് പോലെ നിവർന്ന് വരില്ല, ആ റബ്ബർ ആക്ഷൻ ഇല്ല, തന്നെ ഒറ്റക്കമ്പി വയറായത്. അപ്പോൾ നമുക്കിത് സ്ട്രെയിറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ പിടിക്കാം. ഇതിൻ്റെ റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ യൂസ് ആവും. അപ്പോൾ ഇത് മീറ്ററിന് വെറും 5 rupees. അപ്പോൾ ഇതൊരു 10 meters അല്ലെങ്കിൽ 5 meters നമ്മൾ വാങ്ങി വെക്കുവാണെങ്കിൽ ഓരോ നിറവും വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് ഗുണം ചെയ്യും. ഇതിൻ്റെ വൈറ്റും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതും മനസ്സിലായല്ലോ. ഇനി ഇതേ പർപ്പസ് തന്നെ നമുക്ക് വേറൊരു കാര്യം ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ചേട്ടൻ എങ്ങനെയാണ് സ്റ്റിയറിംഗ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിയറിങ്ങിന് ഞാൻ പറഞ്ഞല്ലോ, ചെറിയ മോഡൽ വണ്ടിയാണെങ്കിൽ, അതായത് ഒരു 11 cm വീതിയുള്ള ചെറിയ മോഡൽ വണ്ടികളാണെങ്കിൽ ഈ ഇപ്പോൾ പറഞ്ഞ 1 mm ആ ഒരു ഒറ്റക്കമ്പി വയർ തന്നെ സ്റ്റിയറിങ്ങായിട്ടായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എന്തെങ്കിലും റൗണ്ടായിട്ടുള്ളൊരു സ്ഥലത്ത് നമ്മൾ ചുറ്റി നമുക്ക് വളച്ചെടുത്ത് രണ്ടറ്റം കൂടെ ഫ്ലെക്സ് കിക്ക് ഉപയോഗിച്ച് ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ വട്ടം കിട്ടും. അതേ പർപ്പസ് ഒരു 15 cm വീതിയുള്ള വണ്ടിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, ഇതായത് കൊണ്ട് ഇത് 1 mm² ഉള്ള നമ്മുടെ സാധാ ഇലക്ട്രിക്കൽ വയറാണ് ബ്ലാക്ക്. അപ്പോൾ ഈ വയർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ തന്നെ നമുക്ക് വളച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇതിങ്ങനെ വളച്ച് നമുക്കൊരു റൗണ്ട് പർപ്പസിൽ വളച്ചെടുത്ത് കറക്റ്റായിട്ട് ഇതിനെ, അതായത് റൗണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിച്ച് ഇതിൻ്റെ അകത്തിട്ട് നമുക്ക് വളച്ച് കറക്റ്റ് സ്റ്റിയറിങ്ങിൻ്റെ ലെവലിൽ വെക്കാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം ചിന്തിക്കുക, സ്റ്റിയറിങ്ങിൻ്റെ വട്ടം എന്ന് പറയുന്നത് വെറുതെ നമ്മൾക്ക് ഇഷ്ടമുള്ള തോന്നിയൊരു വട്ടമല്ല വരുന്നത്, ടയറിൻ്റെ വാഹനത്തിൻ്റെ ടയറിൻ്റെ ഉള്ളിലുള്ള ഡിസ്ക്, ആ ഡിസ്കിൻ്റെ വട്ടമാണ്. അപ്പോൾ അതായത് നമ്മൾ യഥാർത്ഥ വണ്ടിക്ക് വരുമ്പോൾ അതിൻ്റെ ഏതാണ്ട് ഒരു 60 cm ഉള്ളിലാണ്, 58 cm 60 cm ഉള്ളിലാണ് ആ സ്റ്റിയറിങ്ങിൻ്റെ വട്ടം വരുന്നത്. പിന്നെ പുതിയ മോഡൽ വണ്ടികൾക്ക് ഒരു അല്പം കൂടെ വീണ്ടും സ്റ്റിയറിങ് ചെറുതാക്കിയിട്ടുണ്ട്. എത്രയായാലും ആ ഒരു ഉള്ളിൽ നിൽക്കുന്ന പ്രൊപ്പോർഷനെ വരാവുള്ളൂ. അപ്പോൾ ഈ ഒരു വയർ അതിന് വേണ്ടി ഉപയോഗിക്കാം. 1 mm² വയർ മതി, ധാരാളമാണ്. അപ്പോൾ ഇതും മനസ്സിലായല്ലോ. ഇനി അടുത്തത് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്, നമ്മൾ നെറ്റായിട്ട് അതായത് ഫ്രണ്ട് ഗ്രില്ലിൻ്റെയൊക്കെ ഉള്ളിൽ നമ്മൾ ആ എഞ്ചിൻ പർപ്പസ് കാണാൻ വേണ്ടിയിട്ട് റേഡിയേറ്ററൊക്കെ കാണുന്നതിന് മുമ്പ് ഒരു നെറ്റ് നമുക്ക് കാണാം. ആ നെറ്റായിട്ട് എന്താണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനം, ഈ ജനൽ നമ്മുടെ വീടുകളുടെയൊക്കെ ജനലിന് നമ്മൾ മൊസ്കിറ്റോ നെറ്റ് അതായത് കൊതുക് വലയായിട്ട് ഉപയോഗിക്കുന്ന ബ്ലാക്ക് കളർ നെറ്റുണ്ട്. ഇത് ചീപ്പ് റേറ്റ് നമുക്ക് ഹാർഡ്വെയർ ഷോപ്പിൽ കിട്ടും. ഈ സാധനം ഈസി ആയിട്ട് കട്ട് ചെയ്യാം. അതുകൊണ്ട് ഇത് ചുമ്മാ പേപ്പർ പോലെയാണ്, ചുമ്മാ കട്ട് ചെയ്യുക. എന്നിട്ട് ഇത് നമ്മൾ എന്തായാലും ഇനാമൽ പെയിൻ്റ് അടിക്കുമ്പോൾ ഈ ബ്ലാക്കിൻ്റെ കളറിൻ്റെ പുറത്ത് വൈറ്റ് അടിച്ചാലും നമുക്ക് ആ വൈറ്റ് കളറിൽ കിട്ടും നെറ്റ്. അപ്പോൾ ഇതും ചീപ്പ് റേറ്റിൽ കിട്ടുന്ന, ഞാൻ ഇതുപോലെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണ്. കണ്ടോളൂ, ഇതാണ് നെറ്റ്. അപ്പോൾ ഇത് ഹാർഡ്വെയർ ഷോപ്പുകളിൽ കിട്ടും. അടുത്തത് ഇതേപോലെ സ്റ്റിക്കറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇത് കണ്ടു, ഇത് ബ്ലാക്ക് സ്റ്റിക്കറാണ്. ഇത് നമ്മൾ 4X മേടിക്കുന്ന ആ ഷോപ്പുകളിൽ, സ്റ്റിക്കർ ഹോൾസെയിൽ ഷോപ്പുകളിൽ നമുക്ക് അവൈലബിളാണ് ഈ പല കളറിലുള്ള സ്റ്റിക്കറുകൾ. അതിൻ്റെ ബ്ലാക്കാണത്. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ടൂറിസ്റ്റ് ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളൊക്കെ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഗ്ലാസ് ബോഡി ടൈപ്പ് വണ്ടികളാണെങ്കിൽ അതിന് ആ ഗ്ലാസിൻ്റെ സൈഡിലെ ബീഡിംഗ് ആയിട്ട് നമുക്ക് ഇത് നൈസായിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചാൽ മതി ശരിക്കും. അപ്പോൾ ഇതിന് ഇതാകുമ്പോൾ കട്ടി ചെറിയ കട്ടിയെ തോന്നുള്ളൂ, നമുക്ക് ആ കറക്റ്റായിട്ട് ഒട്ടിയിരിക്കുകയും ചെയ്യും, നമുക്ക് നല്ല ഫിറ്റായിട്ട് ഒട്ടിക്കുകയും ചെയ്യാം. ഇതിൻ്റെ തന്നെ ഞാൻ ഒരു ഗ്രീൻ കളറും കൂടെ എടുത്തിരിക്കുന്നതാണ്. ഇതിൻ്റെ വൈറ്റ് ഉണ്ട്, അങ്ങനെ പല കളറിലും ഏത് കളറിലും ഇത് അവൈലബിളാണ്. അപ്പോൾ ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. പിന്നെ ഇപ്പോൾ ഈ കളർ കോഡ് വണ്ടികളുടെ വൈറ്റ് ലൈൻ നമ്മൾ ഫുൾ പെയിൻറ്റ് ആദ്യമായി അടിച്ചിട്ട്, ഇപ്പോൾ ബ്ലൂ ആണെങ്കിൽ ബ്ലൂ കംപ്ലീറ്റ് അടിച്ചിട്ട് നമുക്കിതിൻ്റെ വൈറ്റ് സ്റ്റിക്കർ നമുക്കിതിൻ്റെ പുറത്ത് ലൈനായിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് ആ വൈറ്റ് നമ്മൾ പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല.
നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ ഫിനിഷിങ് തോന്നും. അപ്പോൾ അങ്ങനെ ചെയ്യും. ഇതൊരു മെത്തേഡ്. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ പറയാണ്, പലരും ചോദിച്ച വേറൊരു ചോദ്യമാണ്, ചേട്ടനെങ്ങനെയാണ് ആ ഒരു സ്റ്റീൽ കളർ പർപ്പസ് അകത്തൊക്കെ കൊടുത്തിരിക്കുന്നത്, അതെങ്ങനെയാണ് ചോദിക്കുന്നത് ഡോറിൻ്റെ സ്റ്റെപ്പിനൊക്കെ. അപ്പോൾ അതിനായിട്ട് ഇതാണ്, അതേ ഷോപ്പിൽ തന്നെ കിട്ടുന്നതാണ് നമ്മുടെ സ്റ്റീൽ കളറിൽ വരുന്ന ഇത് കണ്ടോളൂ. ഇതും സ്റ്റിക്കർ തന്നെയാണ്. ഇത് നമുക്ക് ഒരു ചെറിയ സ്ക്വയർ ഫീറ്റൊക്കെ മേടിച്ച് ഇതിന് ചെറിയ ചീപ്പ് റേറ്റ് വിലയുള്ളൂ. അപ്പോൾ ഇത് ഇതുപോലെ കളക്ട് ചെയ്ത് മേടിക്കുകയാണെങ്കിൽ ഇതും ഇതുപോലെ ഒട്ടിക്കാം. ഇനി ഇതല്ലാതെ നമ്മുടെ പ്ലാറ്റ്ഫോം, വണ്ടിയുടെ പ്ലാറ്റ്ഫോം ചെയ്യുമ്പോൾ അതിന് ഉപയോഗിക്കാവുന്ന ഒരു ഷീറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിന് നമ്മൾ പണ്ടൊരു പേരുണ്ട്, ഇത് സിൽവർ പേപ്പറോ അങ്ങനെ എന്തൊരു പേരാണ്. ഇത് ഒരു രൂപയോ 50 പൈസ എങ്ങാണ്ട് കൊടുക്കുന്നു. ഇപ്പം ഞാനിതൊരു റോളായിട്ടല്ല, ഞാനിങ്ങനെ ഒരു എന്താ പറയുന്നത് ഒരു പാക്കറ്റായിട്ട് തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു എനിക്കൊന്നൊരു 10-20 എണ്ണം അതിന് ഏതാണ്ട് ചീപ്പ് റേറ്റ് വിലയുണ്ട്, 10 രൂപ എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് അങ്ങനത്തെ A4 സൈസ് ഷീറ്റാണ്. ഇത് നമ്മുടെ സാധാരണ ബുക്ക് സ്റ്റാളുകളിലും പേപ്പർ മാർട്ടുകളിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഇതും നമുക്ക് ഇതിലൊരു ഇതുണ്ട്, ഒരു ഡിസൈനുണ്ട്. അപ്പോൾ നമ്മൾ ആ പ്ലാറ്റ്ഫോമിൽ ഒട്ടിച്ചാൽ നല്ല വൃത്തിയായിട്ട് നല്ല അടിപൊളിയായിട്ട് ഫെവിക്കോൾ, സാധാ ഫെവിക്കോൾ ഉപയോഗിച്ച് ഒട്ടിച്ചാൽ മതി. ഫോറക്സിലായതുകൊണ്ട് നല്ല ഫിനിഷിംഗ് ഇത് ഒട്ടിക്കാൻ പറ്റും. ഇതും ഈ പറഞ്ഞ സ്ഥലത്ത് കിട്ടും. അപ്പോൾ ഇതും മനസ്സിലായത്. ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വേറൊരു ഇതുവരെ ഞാൻ പറയാത്തൊരു സാധനമാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ബസ്സുകൾ ഉണ്ടാക്കുമ്പോൾ, ഇപ്പം ഞാൻ കൂടുതലും ലൈറ്റ് ഫിറ്റിങ്സ് ഇല്ലാതെയാണ് വണ്ടികൾ ചെയ്യുന്നത്, കാരണം നമുക്ക് ഓർഡർ വർക്കാണ്, അവർക്ക് ലൈറ്റ് ഫിറ്റിങ്സിന് ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന വണ്ടികൾക്ക് ലൈറ്റായിട്ട്, ഹെഡ്ലൈറ്റായിട്ടും ബാക്ക് ലൈറ്റായിട്ടും ഒക്കെ ഇൻഡിക്കേറ്ററൊക്കെ ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ലൈറ്റ് അത് കറക്റ്റ് ലൈറ്റിൻ്റെ ലുക്ക് തോന്നുന്നുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ LED ബൾബാണോ ഉപയോഗിച്ചതെന്ന് ചോദിക്കാറുണ്ട്. അത് എന്താണ് സാധനം ഞാൻ കാണിച്ചുതരാം. ഇതാണ്, ഇതൊരു പാക്കറ്റാണ്. ഇത് നമ്മുടെ പേപ്പർ മാർട്ട് അല്ലെങ്കിൽ ആർട്ട് സംബന്ധമായിട്ടുള്ള ഷോപ്പുകൾ കിട്ടും. നമ്മുടെ പേന പെൻസിൽ ബുക്കുകളൊക്കെ മേടിക്കുന്ന വലിയ ഷോപ്പുകളിൽ ഇത്, പേപ്പർ മാർട്ട് ഷോപ്പുകളിൽ, സ്റ്റേഷനറി പേപ്പർ മാർട്ട് ഷോപ്പുകളിൽ ഇത് കിട്ടും. ഇതിന് ഒരു പാക്കറ്റിന് 28 രൂപയാണ്. ഇതിൻ്റെ അകത്ത് ഏതാണ്ട് ഒരു 100-200 പല കളറിലുള്ള ഇതാണ്. ഇതൊരു ശരിക്കും മോതിരക്കല്ല് പോലെ ഒരു സ്റ്റിക്കറാണ്, വട്ടത്തിലുള്ള കണ്ടു കുറച്ചുകൂടെ അടുത്ത്. ഇത് കറക്റ്റ് 15 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു വണ്ടിയുടെ ഹെഡ്ലൈറ്റ്, ഫ്രണ്ട് ഹെഡ്ലൈറ്റിന് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള കറക്റ്റ് മോതിരക്കല്ല് പോലെ ഇരിക്കുന്ന ഹാഫ് റൗണ്ടായിട്ടുള്ള സ്റ്റിക്കറാണ്, വട്ടത്തിലുള്ള സ്റ്റിക്കറാണ്. അപ്പോൾ ഈ സ്റ്റിക്കറിനൊരു ഗുണമെന്ന് വെച്ചാൽ ഇത് വൈറ്റ് കളർ തൊട്ട് ഏത് കളറും അവൈലബിൾ ആണ്. അപ്പം നമ്മളതിൻ്റെ അകത്ത് കറക്റ്റ് ആ വൈറ്റ്, വൈറ്റല്ല നമ്മുടെ പ്യുവർ ക്ലിയർ ആ ഒരു കളർ വരുന്ന സാധനമുണ്ട്, അതെടുത്ത് ഹെഡ്ലൈറ്റിന് ഒട്ടിച്ചാൽ കീറി കൃത്യം ഹെഡ്ലൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ പേടിക്കേണ്ട, 11 സെൻറ്റിമീറ്ററിൽ ചെയ്യാൻ ഉള്ള, അതായത് 15 താഴെ വീതിയുള്ള ചെറിയ വണ്ടികൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലെ ചെറിയ സൈസുണ്ട്. ഇത് അതിൻ്റെ ചെറുതാണ് കണ്ടോ. രണ്ടും പാക്കറ്റ് 28 തന്നെയാണ് വില, പക്ഷേ രണ്ട് സൈസ്, ഇതിൻ്റെ പല സൈസ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഈ രണ്ട് സൈസിലാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 2 പാക്കറ്റ് ഞാൻ വേറെ മേടിച്ച് വെച്ചത്. ഇത് പല കളറുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കളർ, ഇപ്പോൾ ടൂറിസ്റ്റ് ബസ്സൊക്കെ ചെയ്യുമ്പോൾ അകത്തൊക്കെ ആ ഒരു നമ്മുടെ ലഗേജ് കാരിയറിൻ്റെ ഒക്കെ മേളിലുള്ള ലൈറ്റുകളൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാം, കാരണം ഇത് തിളങ്ങും നന്നായിട്ട്. അപ്പോൾ നമുക്കിത് ഉപയോഗം ഉള്ള സാധനമാണ്. അപ്പോൾ ഇത് ഞാൻ ഇന്ന സ്ഥലത്ത് കിട്ടുന്ന ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത്രയും സാധനങ്ങൾ പരിചയപ്പെടുത്തി. ആ കൂട്ടത്തിൽ തന്നെ പരിചയപ്പെടാൻ വിട്ടുപോയൊരു സാധനമുണ്ട്, ഇത് കണ്ടുള്ളൂ. ഇത് റിഫ്ലക്ടർ എന്ന് പറയും, യഥാർത്ഥ വണ്ടിക്ക് ഒട്ടിക്കുന്ന റിഫ്ലക്ടറാണ്. കണ്ടോ, ഇത് നമുക്ക് ഈ ഓട്ടോമോട്ടീവ് ഷോപ്പുകളിൽ കിട്ടും, ഓട്ടോ പാർട്സുകൾ കിട്ടുന്ന ഷോപ്പിൽ കിട്ടും, പിന്നെ ഈ സ്റ്റിക്കർ കടകളിലും കിട്ടുക. ഇത് ചെറിയ ഇങ്ങനത്തെ കട്ട് പീസായിട്ട് കിട്ടും, ഇല്ലെങ്കിൽ വലിയ വലിയ ഷീറ്റായിട്ട് അതിൻ്റെ നമ്മൾ ഒരു സ്ക്വയർ ഫീറ്റ് സൈസിനെ നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റും. ഇതുണ്ട്, ഇതും ചെറിയ വിലയുള്ളൂ. ഇതും നമ്മളിതുപോലെ നൈസായിട്ട് വെട്ടിയാൽ നമ്മളെ വണ്ടിയിൽ സൈഡിൽ നമുക്കിത് റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കും. ഇതിൻ്റെ മഞ്ഞയുണ്ട്, ചുവപ്പുണ്ട്, റെഡുണ്ട്. അപ്പോൾ അതും നമുക്ക് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാം. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ സ്റ്റിക്കറിൻ്റെ അകത്ത്, ഇതാ സ്റ്റിക്കർ ഷോപ്പിൽ നമുക്ക് മേടിക്കാൻ വേറൊരു കളർ സ്റ്റിക്കർ, പല പ്രിൻ്റ് വരുന്ന ടൈപ്പ്. ഇതൊക്കെ എവിടെയാ വരുന്നത് വെച്ചാൽ ടൂറിസ്റ്റ് വണ്ടിയുടെയൊക്കെ ഈ ടോപ്പിൽ, നമ്മൾ ലഗേജ് കാരിയർ പോലുള്ള ടോപ്പിലും മുകളിലെ സീലിങ്ങിലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള പല കളറിലുള്ള സ്റ്റിക്കറുകൾ ഡയറക്റ്റ് ഒട്ടിച്ചാൽ നമ്മുടെ എന്താ പറയുക, പെയിൻറ്റിങ്ങൊക്കെ നമുക്ക് ഒരുപാട് ലാഭിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഫോറക്സ് ഷീറ്റിൽ ഷേപ്പിലൊക്കെ വെട്ടിയെടുത്തിട്ട് ഈ ഷീറ്റ്, ഈ സ്റ്റിക്കർ അതിലേക്ക് ഡയറക്റ്റ് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത്രയും സാധനങ്ങളും, പിന്നെ ഇതിനൊപ്പം തന്നെ ഞാൻ കളക്ഷൻ, എൻ്റെ ഒരു കളക്ഷനാണ് കാണിക്കുന്നത്, ഇത് കണ്ടോ. ഇത് അങ്ങനെയുള്ള പേപ്പർ ആർട്ട് മാർട്ട് സ്ഥലത്ത് നിന്ന് മേടിച്ച ഷോ, ഇത് സ്റ്റിക്കർ വർക്കുകളാണ്, ഇത് കണ്ടോ. ഇതെല്ലാം, ഇത് സ്റ്റിക്കറല്ല, ഇത് വെറും പേപ്പർ സൈസാണ്. ഇത് കുറച്ച് കട്ടിയുള്ള പല ടൈപ്പുള്ള ഡിസൈൻസ് പേപ്പറാണ്. ഇത് എന്ത് പർപ്പസുകളാണെന്ന് എനിക്കറിയില്ല, പല പർപ്പസിനായിട്ട് ആ ഈ ആർട്ടിസ്റ്റുമാർക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നത് ഈ ടൂറിസ്റ്റ് വണ്ടികൾ അങ്ങനെയുള്ള വണ്ടികളുടെ ഇൻറ്റീരിയർ അലങ്കരിക്കാൻ നമുക്ക് ഉപകാരപ്പെടും. പിന്നെ മാത്രമല്ല, വാഹനങ്ങൾ മാത്രമല്ല, മറ്റ് മോഡലുകൾ ചെയ്യുന്ന ആളുകൾക്കും ഇത് ഉപകാരപ്രദമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പോൾ, ഇത് ഞാൻ കോമണായിട്ട് യൂസ് ചെയ്യുന്ന കുറേ സാധനങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇത് കളക്ട് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടെ പറയുകയാണ്, ഫിനിഷിംഗ്, ഫൈനൽ ഫിനിഷിംഗ് ഇതാണ്. നമ്മൾ സൈഡിലെ കമ്പിയായിട്ട്, വണ്ടിയുടെ ഗ്ലാസിന് പുറത്തുള്ള കമ്പി,
പിന്നെ അങ്ങനെയുള്ള ടോപ്പിൽ നമ്മൾ കൈപിടിക്കുന്ന പ്രൈവറ്റ് ബസ്സിൻ്റെ ഒക്കെ കൈപിടിക്കുന്ന കെഎസ്ആർടിസിയുടെ ഒക്കെ കൈപിടിക്കുന്ന കമ്പിയായിട്ട് ഉപയോഗിക്കുന്നത് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതിൽ ഞാൻ രണ്ട് സാധനം ഉപയോഗിക്കാറുണ്ട്. ഒന്ന് ഇതാ ഈ ഒരു കമ്പി ഉണ്ടല്ലോ, ഇതൊരു കട്ടീസാണ്. ഇത് ശരിക്കും 1 മീറ്റർ നീളമുള്ള ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കമ്പിയാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കാരണം നമ്മുടെ വീടുകളിൽ സ്റ്റെയർ കേസിന് ഹാൻഡ് റെയിലായിട്ട് ഉപയോഗിക്കുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ ആളുകൾ ഉപയോഗിക്കുന്ന സാധനമാണ്. അതിൻ്റെ അകത്ത് അവർ ഇത് വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആർക്ക് റോഡാണ്. അപ്പോൾ ഈ ഒരു ഇതിന് 1 mm തിക്നെസ്സുള്ള കമ്പിയാണിത്. ഇത് 1 മീറ്റർ നീളത്തിൽ വരും. ഇത് കിലോ കണക്കിനാണ് റേറ്റ്. അപ്പോൾ ഇതിനൊരു ഒരു 1/2 kg എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 17 എണ്ണം കിട്ടും. ഇത് 100 രൂപയേ ഉള്ളൂ. അപ്പോൾ ഇത് അങ്ങനത്തെ അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ ഷോപ്പുകളിൽ ഇത് അവൈലബിൾ ആണ്. ഇത് കറക്റ്റ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കണ്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ പെയിൻറ് അടിക്കേണ്ട ആവശ്യമില്ല, കട്ട് ചെയ്യാൻ ഈസിയാണ്. നമുക്കൊരു ഇതുകൊണ്ട് കട്ട് ചെയ്യാം, കട്ട് ചെയ്തിട്ട് നമുക്ക് ഈസിയായിട്ട് ഇത് സൈഡിൽ ഒട്ടിക്കാം. നല്ല സ്ട്രെയിറ്റ് കമ്പിയാണ്. ഇതുപോലെ തന്നെ മറ്റൊരു സാധനം കൂടെ ഉണ്ട്. ഇതാ ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പറയാം. ഇത് സാധാ ചെമ്പ് കമ്പിയാണ്. പക്ഷേ ഇത് എങ്ങനെയാണ് ഇത് സാധനം എന്ന് വെച്ചാൽ, ഇത് നമ്മുടെ കമ്പിത്തിരി, നമ്മൾ ഉത്സവങ്ങൾക്കും ആവശ്യങ്ങൾക്കും ഒക്കെ നമ്മൾ വീട്ടിൽ കത്തിക്കുന്ന കമ്പിത്തിരിയിൽ 20 രൂപയുടെ ഒരു പാക്കറ്റ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കമ്പിത്തിരി കത്തി തീർന്നു കഴിയുമ്പോൾ അത് പിറ്റേ ദിവസം നിങ്ങൾക്ക് അതിൻ്റെ ആ കമ്പിത്തിരിയുടെ മരുന്നുകളെല്ലാം തുടച്ച് കളഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉരച്ചെടുത്താൽ നല്ല ഒന്നാം തരം കമ്പിയായിട്ട് കിട്ടും. ഇതാകുമ്പോൾ നമുക്ക് നൈസായിട്ട് എങ്ങനെ വളയ്ക്കാനും എടുക്കാനും ഒക്കെ പറ്റും. നമുക്ക് ഈസിയായിട്ട് നമ്മുടെ സൈഡിലുള്ള ഡ്രൈവർ സൈഡിലുള്ള മിററിൻ്റെ കമ്പിയായിട്ടും അല്ലെങ്കിൽ ചെറിയ അങ്ങനെയുള്ള കമ്പികളൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് ഈ സാധനം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ചെറിയ ഓരോ നമുക്ക് നമ്മുടെ മുന്നിൽ കൺമുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. ഇത് ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ്. ഇതല്ലാതെ പല മെത്തേഡുകളും ഉണ്ടാവാം, പല കുറച്ചുകൂടെ ഒറിജിനാലിറ്റി തോന്നുന്ന പല കാര്യങ്ങളും ഉണ്ടാവാം, പല ആളുകളും പല മിനിയേച്ചർ കലാകാരന്മാർ ചെയ്യുന്നവരും ഉണ്ടാവാം. പക്ഷേ ഇത് ഞാൻ ചെയ്യുന്ന മെത്തേഡാണെന്ന് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇത് കളക്ഷൻ, ഇങ്ങനെ ഒരു കളക്ഷനൊക്കെ നിങ്ങൾക്ക് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്നും ഒരു നാണക്കേടായിട്ട് വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം മിനിയേച്ചർ ചെയ്യുന്നവർക്ക്, ഒരു ആർട്ട് സംബന്ധമായി ചെയ്യുന്നവർക്കൊക്കെ നിലത്ത് കിടന്ന് കിട്ടുന്ന ഒരു വസ്തു പോലും എന്താ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു സംഭവമായിരിക്കും, വലിയൊരു സംഭവം. അതുകൊണ്ട് തന്നെ ഞാൻ വഴിയിലൂടെ പോകുമ്പോൾ നമ്മുടെ മുന്നിൽ കൺമുമ്പിൽ കാണുന്ന എന്തെങ്കിലും ഒരു ഇങ്ങനെ പ്രയോജനപ്പെടുന്ന ഒരു സാധനം, മറ്റുള്ളവർക്ക് വേസ്റ്റായിട്ടായിരുന്നു തോന്നുന്നത്, പക്ഷേ നമുക്കിത് പ്രയോജനപ്പെടുന്നതെന്ന് തോന്നിയ എന്ത് സാധനവും ഞാൻ കളക്ഷൻ എടുക്കാറുണ്ട്. അങ്ങനെയുള്ള സൂക്ഷിക്കുന്ന സാധനങ്ങൾ കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇനിയും അടുത്തടുത്ത് ഒരുപാട് വീഡിയോസ് ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വളരെ നന്ദിയും പറയുന്നു. പിന്നെ മുമ്പോട്ട് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വീണ്ടും വീണ്ടും സംശയങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഞാൻ ഓരോ വീഡിയോസിലൂടെ മറുപടി തരുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ മറക്കണ്ട, ജയപാൽ സുകുമാരൻ മിനിയേച്ചർ വേൾഡ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഇന്ന് തന്നെ ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, ബൈ.